കെഎം ഷാജി തീർത്തും പ്രതിസന്ധിയിലായി. അഴീക്കോട് മത്സരിക്കണമെന്ന നേതൃത്വവും കാസർഗോഡ് മത്സരിക്കണമെന്ന ഷാജിയും. പക്ഷേ ഷാജിക്ക് അഴീക്കോട് വേണ്ട, കാസർഗോഡിന് ഷാജിയും വേണ്ട. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് കെഎം ഷാജിയെ മത്സരിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം. കാസർഗോഡ് സീറ്റിന് കെഎം ഷാജി തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ മുതിർന്ന നേതാവ് എം കെ മുനീറാണ് ഷാജിക്ക് വേണ്ടി നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ ഇതിനെതിരെ കാസർഗോഡ് ജില്ലാ ഘടകത്തിൽ പ്രതിഷേധം ശക്തമായി. ഷാജിയെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കേറ്റില്ലെന്നാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ നേതൃത്വം പറയുന്നത്. ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി അബ്ദുള്ളയുടെ പേരാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്നാൽ പാണക്കാട്ട് നിന്ന് നിർദ്ദേശം വന്നാൽ തീരുമാനത്തെ എതിർക്കാനുമാവില്ല. അഴീക്കോട് ഷാജി തന്നെ മത്സരിക്കണമെന്നാണ് അവിടുത്തെ ജില്ലാ ഘടകത്തിൻ്റെ ആവശ്യം. എന്നാൽ ഇതിനോട് ഷാജി വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. അഴീക്കോട് നിലവിൽ ഉറച്ച സീറ്റ് തന്നെയാണ്, താൻ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നത് ഏതു തരം പാരയാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ഷാജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഷാജി ഇല്ലെങ്കിൽ അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി സ്ഥാനാർത്ഥിയാകും. കാസർഗോഡല്ലാതെ മറ്റൊരു സീറ്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഷാജി വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ണൂരും അഴീക്കോടും വെച്ചു മാറണം എന്ന നിർദ്ദേശവും പാർട്ടിക്ക് മുന്നിൽ ഷാജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് ഷാജി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ ഇടതു പാരമ്പര്യമുള്ള അഴീക്കോട് മണ്ഡലം 2011 ഇടതുമുന്നണിയിൽ നിന്നും കെ എം ഷാജി പിടിച്ചെടുത്തത്. സി പി എമ്മിൻ്റെ എം പ്രകാശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. തുടർന്ന് 2016 എം വി നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തി ഷാജി മണ്ഡലം നിലനിർത്തി. നിലവിൽ 2 ടേം പൂർത്തിയാക്കിയ എന്നെ നെല്ലിക്കുന്നിനെ 3-ാമതും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിലും ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. 2 തവണ MLA സീറ്റ് നൽകാമെന്ന ധാരണാപ്രകാരമായിരുന്നു എന്നെ നെല്ലിക്കുന്നും PMA സലാമും INL വിട്ട് ലീഗിൽ എത്തിയത്. സലാമിന് ഇത്തവണ ഉറച്ച സീറ്റ് നൽകിയേക്കും. അതേസമയം പുറത്തു നിന്നുള്ളയാൾ വേണ്ടെന്ന നിലപാടാണ് കാസർഗോഡ് ജില്ലാ നേതൃത്വം.